ആകാശയാത്രയിൽ പറക്കുന്ന വിമാനത്തിന്റെ മുൻവശത്തെ ചില്ല് തകർന്നിരിക്കുന്നു. വിമാനം പറത്തുന്ന പൈലറ്റാകട്ടെ ചോരയിൽ കുളിച്ചിരിക്കുന്നു. എന്നിട്ടും മനസാന്നിധ്യം കൈവിടാതെ വിമാനം പറത്തുകയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. അതായത്, വിമാനം പറത്തുക എന്നത് അത്ര ചെറിയ ജോലിയൊന്നുമല്ല. വിമാനം പറത്തുന്നവരുടെ കയ്യിലാണ് ആ വിമാനത്തിലെ യാത്രക്കാരുടെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അവരുടെ വിലപ്പെട്ട ജീവനുമൊക്കെ. അത്തരത്തിൽ പറന്ന വിമാനത്തിൽ ഒരു മുട്ടൻ പക്ഷി വന്നിടിച്ചതോടെയാണ് സംഭവത്തിന്റെ തുടക്കം. പറക്കുന്ന വിമാനത്തിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത് കോക്പിറ്റിൽ വന്ന് പതിച്ച പക്ഷിക്കാകട്ടെ ദാരുണാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇതോടെ പ്രശ്നത്തിലായതാകട്ടെ പൈലറ്റാണ്. ചില്ല് തകർത്തകത്തേക്ക് വീണ പക്ഷിയുടെ ചോര തെറിച്ച് പൈലറ്റിന്റെ മുഖത്തും തലയിലും ശരീരത്തിലുമൊക്കെയായി. കൂടാതെ ചില്ല് തകർത്തകത്തെത്തിയ പക്ഷിയുടെ പകുതി ഭാഗമാകട്ടെ കോക്പിറ്റിനുള്ളിൽ തൂങ്ങി നിൽക്കുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലാണ് സംഭവം. അപകടത്തിൽപ്പെട്ട വിമാനം പൈലറ്റ് മനസാന്നിധ്യം കൈവിടാതെ താഴെ ഇറക്കി രക്ഷിച്ചത് നിരവധി വിലപ്പെട്ട ജീവനുകളാണ്. ഏരിയൽ വാലന്റ് എന്നാണ് പൈലറ്റിന്റെ പേരെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്വഡോറിലെ ലോസറിയോസ് മേഖലയിലാണ് പക്ഷിയിടിച്ച് മുൻപിലെ ചില്ല് തകർന്ന വിമാനം പൈലറ്റ് സുരക്ഷിതമായി താഴെയിറക്കിയത്. അപകടത്തിൽ ഭാഗ്യത്തിന് പൈലറ്റിന് മറ്റ് പരിക്കുകളൊന്നുമില്ല എന്നാണ് ഒരാൾ ട്വിറ്ററിൽ കുറിക്കുന്നത്. അതേസമയം അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ്. ഇത് വളരെ ഭാഗ്യമായെന്നും ഇത്തരത്തിൽ അപകടം സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരു പൈലറ്റിനെ തനിക്ക് അറിയാമെന്നുമാണ് ഒരാൾ ട്വിറ്ററിൽ കുറിക്കുന്നത്. പക്ഷി ഇടിച്ചു കയറി ചോരയിൽ കുളിച്ചിട്ടും മനസാന്നിധ്യം കൈവിടാതെ വിമാനം താഴെയിറക്കിയ പൈലറ്റിനെ ഒട്ടേറെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദിക്കുന്നത്. അതേസമയം ഈ വിമാനമൊക്കെ പറത്തുക എന്നുള്ളത് ചെറിയൊരു ജോലിയല്ല. വിമാനം പറത്തുന്നവരുടെ കയ്യിലാണ് വിലപ്പെട്ട ജീവനുകളുള്ളത്. ഇക്കഴിഞ്ഞ ജൂണിലാണ് ജനീവയിൽ നിന്നും പാരീസിലേക്ക് പറന്ന വിമാനത്തിൽ ഒരു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. വിമാനം പറന്നുയർന്നപ്പോൾ വിമാനത്തിലെ കോക്പിറ്റിലിരുന്ന രണ്ട് പൈലറ്റുമാർ പൊരിഞ്ഞാടി. ഈ സംഭവത്തിൽ വിമാനത്തിലെ കോക്പിറ്റിലിരുന്ന തല്ലുകൂടിയ രണ്ട് പൈലറ്റുമാരെ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ എയർ ഫ്രാൻസ് വിമാന കമ്പനി ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ജനീവയിൽ നിന്ന് പാരീസിലേക്ക് പറക്കുന്നതിനിടെയാണ് എയർബസ് A320 വ്യത്യസ്തമായ സംഭവം അരങ്ങേറിയത്. പൈലറ്റുമാരെ തർക്കം രൂക്ഷമായതോടെ ക്യാബിൻ ക്രൂവിലെ ഒരാൾ ഇവർക്ക് നടുവിൽ കാവലിരുന്നാണ് വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത്. സാധാരണയായി തുടരുന്ന വിമാനത്തിന്റെ പെരുമാറ്റത്തെ സുരക്ഷയെ ബാധിക്കാതെ സംഭവം പെട്ടെന്ന് അവസാനിപ്പിച്ചുവെന്നാണ് എയർ ഫ്രാൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തർക്കത്തിന്റെ കാരണമൊന്നും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. യാദർച്ഛികമായ ഒരു അടിയാണ് വഴക്കിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വിമാനം ജനീവയിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെയാണ് സംഭവം നടക്കുന്നത്. പൈലറ്റും സഹപൈലറ്റും തമ്മിലുണ്ടായ വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറി. ശബ്ദം കേട്ടെത്തിയ ക്യാബിൻ ക്രൂവിലെ അംഗങ്ങൾ പ്രശ്നം പരിഹരിച്ച് പൈലറ്റുമാരെ വീണ്ടും വിമാനം പറത്താൻ നിർബന്ധിക്കുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് പിന്നാലെയാണ് രണ്ടുപേരെയും ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ 30,000 അടി ഉയരത്തിൽ പറക്കുന്നതിൻ്റെ പൈലറ്റ് ബോധരഹിതനായി. തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത മറ്റൊരു സംഭവം അടുത്തിടെ അരങ്ങേറിയിരുന്നു. UKയിലെ ബെർമിംഗ്ഹാമിൽ നിന്ന് തുർക്കിയിലെ അൻറയിലേക്ക് സഞ്ചരിച്ച Jet 2 വിമാനമാണ് സഹ പൈലറ്റ് ലാൻഡ് ചെയ്തത്. നമുക്കറിയാം, ഒരുപാട് യാത്രക്കാരുമായി പറക്കുന്ന വിമാനം സുരക്ഷിതമായി താഴെ എത്തിക്കുക എന്നത് പൈലറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ വലിയ അപകടങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ജോലിയാണ് പൈലറ്റുമാരുടേത്. എന്നാൽ ഇക്കഴിഞ്ഞ നാളിൽ 30,000 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് പൈലറ്റ് ബോധരഹിതനായത്. Jet 2 വിമാനത്തിലാണ് സംഭവം. ബെർമിംഗ്ഹാമിൽ നിന്ന് തുർക്കിയിലേക്ക് പോവുകയായിരുന്നു ഈ വിമാനം. 30,000 അടി ഉയരത്തിൽ പറക്കവേ പൈലറ്റ് ബോധരഹിതനായി. ഇതേ തുടർന്ന് വിമാനയാത്രക്കാർ പരിഭ്രാന്തരായി. വിമാനത്തിന്റെ മുൻഭാഗത്ത് നിന്ന് ബഹളം കേട്ടപ്പോഴാണ് യാത്രക്കാർക്ക് സംശയം തോന്നിയത്. തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് സഹ പൈലറ്റ് അടിയന്തരമായി ലാൻഡിങ്ങിന് ശ്രമിച്ചത്. ഒടുവിൽ ഗ്രീസിലെ തെസ്നോണി വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായി ഇറക്കി. ഏതാണ്ട് 1 മണിക്കൂറോളം നേരം വിമാനം റൺവേയിൽ തങ്ങിയിരുന്നു. എന്നാൽ പൈലറ്റ് ബോധരഹിതനായതിനാലാണ് വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയതെന്ന് യാത്രക്കാരെ സഹ പൈലറ്റ് അറിയിച്ചിരുന്നില്ല എന്നാണ് ഒരു യാത്രക്കാരൻ പറയുന്നത്. എന്നാൽ ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് വിമാനം വഴിതിരിച്ചു വിട്ടതെന്നാണ് Jet 2 വക്താവ് പറയുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം റൺവേയിൽ വിമാനം തങ്ങി. ഇതിന് പിന്നാലെ ആംബുലൻസ് വന്ന് പൈലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇത്രയും നേരം തങ്ങളെ പുറത്തുവിടാതെ വിമാനത്തിൽ തന്നെ ഇരുത്തിയെന്നായിരുന്നു യാത്രക്കാർ പരാതിപ്പെട്ടത്. എന്നാൽ വിമാനം മെഡിക്കൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയതിനാൽ യാത്രക്കാർക്കുണ്ടായ സമയനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്നും വിമാന കമ്പനി അറിയിച്ചിരുന്നു. എന്നാൽ യാത്രക്കാർക്ക് അടിസ്ഥാന ഭക്ഷണമടങ്ങിയ 15 യൂറോ വൗച്ചർ നൽകിയെന്നായിരുന്നു കമ്പനി അറിയിച്ചത്. ഏറെ വൈകാതെ തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ യഥാസ്ഥാനത്തേക്ക് കമ്പനി എത്തിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.